السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاه والسلام على من ارسل كافه للناس بشيرا ونذيرا محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു وانك احب الي من اهلي واحب الي من ولدي واني لاكون في البيت فاذكرك فما اصبر حتى اتيك فانظر اليك واذا ذكرت موتي وموتك عرفت انك اذا دخلت الجنه رفعت مع النبيين وأني إذا دخلت الجنة خشيت ألا أراك فلم يرد عليه النبي صلى الله عليه وسلم حتى نزل جبريل عليه السلام بهذه الآية ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم ഇമാം തൊബ്രാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആയിഷ റസി അള്ളാഹു താല അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം പ്രവാചകസ്നേഹം കൊടുമ്പിരിക്കൊള്ളുന്ന നാളുകളിലാണല്ലോ നമ്മളുള്ളത് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രവാചകനോ എത്രമാത്രമാണ് പ്രവാചകന്റെ അനുയായികൾ സ്നേഹിച്ചിരുന്നത് എന്നുള്ളതും ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർ എത്രമാത്രം പ്രതീക്ഷയോടെ പ്രതി പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചിരുന്നു എന്നും പരിശ്രമിച്ചിരുന്നു എന്നും ഒക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ആയിഷ അലി അള്ളാഹു തലാന്ന പറയുകയാണ് ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസലമയുടെ അടുക്കൽ ഒരാൾ വന്നു എന്നിട്ട് പറഞ്ഞു യാ റസൂർ അല്ലാ അള്ളാഹുവിൻ്റെ ദൂതരെ തീർച്ചയായും ഞാൻ എന്നേക്കാൾ ഏറെ താങ്കളെ ഇഷ്ടപ്പെടുന്നു ഞാൻ എനിക്കെൻ്റെ മക്കളെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ വീട്ടിലായിരിക്കെ അങ്ങയെക്കുറിച്ച് കുറിച്ച് ഓർത്താൽ അങ്ങയുടെ അരികിൽ വന്ന് അങ്ങയെ കാണുന്നത് വരെ എനിക്ക് ക്ഷമിക്കാൻ കഴിയാറില്ല ഇനി മരണത്തെക്കുറിച്ച് ചിന്തിച്ചാലോ അങ്ങ് സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെ ഉന്നത പദവിയിലായിരിക്കുമെന്ന് എനിക്ക് അറിയാം വഇന്നി ഇദാ ദഖൽതുൽ ജന്ന ഖശീതു അല്ലാ അറാഖ് ഇനി ഞാനങ്ങാനും സ്വർഗത്തിലെത്തിയാൽ തന്നെ എനിക്കങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് ഫലം അലൈഹി 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 വസല്ലം നബി വസല്ലമ അതിനൊരു മറുപടിയും നൽകിയില്ല ബിഹാദിഹിൽ ആയ ഈ വചനങ്ങളുമായി ജിബിരിൽ അലൈഹി സ്ലാത്തു വസ്സലാം വരെ അങ്ങനെ അറുപത്തി ഒമ്പതാമത്തെ വചനമാണിത് അതുമായി വന്നു എന്താ അതിൻ്റെ അർത്ഥം റസൂലിനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ സത്യസന്ധന്മാർ രക്തസാക്ഷികൾ സച്ചരിതന്മാർ എന്നിവരോടൊപ്പമായിരിക്കും അവർ എത്ര നല്ല ചങ്ങാതിമാരാകുന്നു ഇതാണ് ഈ അതീതിൻ്റെ സാരം പ്രവാചക സന്നിധിയിലേക്ക് ഒരാൾ വന്ന് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് ആ പറഞ്ഞത് എനിക്ക് എന്നേക്കാളേറെ എൻ്റെ കുടുംബത്തേക്കാളേറെ എൻ്റെ മക്കളെക്കാളേറെ എനിക്കിഷ്ടം താങ്കളോടാണ് ഞാൻ എൻ്റെ വീട്ടിലായിരിക്കെ അങ്ങയെക്കുറിച്ച് ഓർത്താൽ അങ്ങയുടെ അരികിൽ വന്ന് അങ്ങയെ കാണുന്നത് വരെ എനിക്ക് ക്ഷമിക്കാൻ കഴിയാറില്ല മരണത്തെക്കുറിച്ച് ചിന്തിച്ചാലോ അങ്ങ് സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെ ഉന്നത പദവിയിലായിരിക്കുമെന്ന് എനിക്കറിയാം ഞാൻ സ്വർഗത്തിലെത്തിയാൽ തന്നെ എനിക്കങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്നാണ് എൻ്റെ ഭയം പെട്ടെന്നൊരു മറുപടി പറയുന്നില്ല നിബ്സലല്ലാഹു അലൈഹി വസ്ലമ കാരണം അല്ലാഹുവിൻ്റെ നിർദ്ദേശമുണ്ടാകണമല്ലോ മൗനം പാലിച്ച പ്രവാചകന് മറുപടി പറയാതിരുന്ന പ്രവാചകന് മറുപടിയുമായി ജിബിലിയിൽ അലൈഹിത്തു വസ്സലാം ഇറങ്ങി അങ്ങനെ ജിബിലിയിൽ ഓതിക്കേൾപ്പിച്ച വചനമാണ് സൂറത്തുൻ നിസായിലെ അറുപത്തിയൊമ്പതാമത്തെ വചനം ആരല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അവൻ അല്ലാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ സത്യസന്ധന്മാർ രക്തസാക്ഷികൾ സച്ചരിതന്മാർ എന്നിവരോടൊപ്പമായിരിക്കും അവരെത്ര നല്ല കൂട്ടുകാരാണ് ആ വന്ന സഹാബിക്ക് എത്ര സന്തോഷമായിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കുക ജീവിച്ചിരിക്കേ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ അങ്ങേയറ്റമാണ് ആ പറഞ്ഞത് എന്നെക്കാൾ എൻ്റെ കുടുംബത്തേക്കാൾ എൻ്റെ മക്കളെക്കാൾ ഇഷ്ടം ഞാൻ വീട്ടിൽ കഴിച്ചുകൂടുന്ന വേളയിൽ അങ്ങയെക്കുറിച്ച് ഓർത്താൽ അങ്ങേരെ അടുക്കൽ വരുന്നതുവരെ എനിക്ക് ക്ഷമയുണ്ടാകാറില്ല എന്തൊരു സ്നേഹമാണ് സ്നേഹം നമ്മളുടെ സ്നേഹമോ ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൻ്റെ വികാരമാണ് സ്നേഹമുള്ളവർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക അവരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്നത് മനസ്സിൻ്റെ ആഗ്രഹവും പ്രചോദനവും പ്രതീക്ഷയുമാണ് ഇഷ്ടം ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ അത് വലിയ ഒരു ഇഷ്ടമായിരിക്കും സ്നേഹമായിരിക്കും ഏറ്റവും വലിയ സ്നേഹബന്ധം ആദർശബന്ധം തന്നെയാണ് ആദർശത്തിൻ്റെ പേരിലാണ് സ്നേഹമെങ്കിൽ ആ സ്നേഹത്തിന് മാറ്റുകൂടും സ്വന്തം ജീവനേക്കാൾ ഉപരി പ്രവാചകനെ സ്നേഹിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടവരാണ് പഠിക്ക പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മക്കളെയും മാതാപിതാക്കളെയും മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി നവിദിർമിൻ സാഹു അലൈഹി വസ്ലമെ സ്നേഹിക്കാൻ കഴിയുന്നവരേ വിശ്വാസികളാവുകയുള്ളൂ ഇത്തരമൊരു സ്നേഹപ്രകടനത്തിൻ്റെ പ്രതികരണമാണ് ഈ വചനത്തിലെ പരാമർശം എബിതിരുമേ നിസല്ലാഹു അലൈഹി വസലമെ എപ്പോഴും കാണുവാനും കൂടെ ജീവിക്കാനും ഭാഗ്യം ലഭിച്ച സഹാബികളുടെ വിഷമം മരണാനന്തരം സ്വർഗപ്രവേശം നേടിയാൽ തന്നെ നബിസല്ലാഹു അലൈഹി വസ്ലമെ കാണാൻ കഴിയില്ലല്ലോ എന്നതായിരുന്നു അതല്ലേ ഈ അദീസി വ്യക്തമാക്കുന്നത് കാരണം പ്രവാചകതിരുമേനി സല്ലാഹു അലീഹി വസല സ്വർഗത്തിലെ അത്യുന്നതമായ പദവിയിലായിരിക്കും ആ പദവിയിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രവാചകനെ അവിടെ വെച്ച് കാണാൻ കഴിയില്ലല്ലോ എന്ന അവരുടെ മനപ്രയാസം അവരുടെ വേദന അവരുടെ പ്രയാസം അവരുടെ ദുഃഖം എത്ര വലുതാണ് അതിന് അല്ലാഹു നൽകുന്ന പരിഹാരമാണ് ഈ സൂറത്തുനിസായിലെ യുവചനം യഥാർത്ഥ പ്രവാചക സ്നേഹം എന്താണെന്നും എങ്ങനെയായിരിക്കുമെന്നുമാണ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചാൽ അവരുടെ നിർദ്ദേശങ്ങൾ പിൻപറ്റിയാൽ അതനുസരിച്ച് ജീവിച്ചാൽ അവരുടെ സാമീപ്യം ലഭിക്കുക എന്ന നേട്ടം അത്യുന്നതമായ നേട്ടമാണ് എന്നാണ് ഈ കുർആാനിക വചനം പഠിപ്പിച്ചു തരുന്നത് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ റസൂലിനെ അനുസരിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ചെയ്യാതെ ഇസ്ലാമികമായ ജീവിതം തന്നെ നയിക്കാതെ റബിയുല മാസം മാസമായി കഴിഞ്ഞാൽ ഹുബ്രർ റസൂൽ പ്രവാചക സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഈ പറഞ്ഞ പദവിക്ക് എന്നുള്ളത് സഗൗരവം പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കുക പ്രവാചകൻ്റെ മാതൃകയില്ലാത്ത സ്നേഹപ്രകടനങ്ങൾ ധാരാളമായി നടക്കുന്ന ഇന്ന് ഈ നാളുകളിൽ പ്രവാചക പ്രവാചകസ്നേഹത്തിൻ്റെ ഉദാത്തമായ ഈ മാതൃക അതുല്യമാണ് നിസ്തുലമാണ് ചിന്താർഹമാണ് അള്ളാഹുവേ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി ജീവിച്ച് ഈ പറഞ്ഞ സത്യസന്ധന്മാരും പ്രവാചകന്മാരും രക്തസാക്ഷികളും ഒക്കെയായ സച്ചരിതരായ ആളുകളോടൊപ്പം നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന നിൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി ജീവിക്കാൻ തൗഫീഖ് നൽകണമേ വാഹൃദാന അനിൽഹമ്മദിറബുൽമീൻ വസ്സലാളക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ